24 big impact. Mundakkai chooralmala urulpetta duranta badatharkku mosham bhakshyavasthukalum ubhayikkanakatha vasthrangal vidharanam cheythu enna 24 vaarthaykku pinnale jilla collectorude sarkar report thedi gauravameriya sambhavamaana 24 purathu kondavannu enna bhakshyamantri GR Anil paranju. Revenue vakuppum sannadha sanghadakalum nalgiya kittukalaanu vidharanam cheythathu ennaanu panchayathinte vishadheekaranam. Urulpettal duranta badatharkku mosham kittu vidharanam cheytha sambhavam 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഗൗരവമേറിയ വിഷയമാണെന്നും ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. 24 ഇത് വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗൗരവമായി നമ്മൾ കാണുന്നു. ഇനി അതിനെ സംബന്ധിച്ചുള്ള ആക്ഷനിലേക്ക് പോകേണ്ടത് ഗവൺമെന്റ് ഔദ്യോഗിക രീതിയിലാണ്. അത് സ്വാഭാവികമായിട്ടും കളക്ടറും ബന്ധപ്പെട്ടവരും അതിനെ സംബന്ധിച്ച വസ്തുതകൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ ഉപയോഗശൂന്യമായ കിറ്റ് വിതരണം ചെയ്തത് രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. UDF ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി LDF. തീരുമാനം ആവശ്യമായ കിറ്റുകൾ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് പറ്റിയ തെറ്റുകൾ അവർ പൂർണ്ണമായിട്ടും മാപ്പ് പറഞ്ഞ് അവർ തിരുത്തിയിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ കിറ്റ് വിതരണത്തിൽ പങ്കില്ല എന്ന വാദമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടേത്. റവന്യൂ വകുപ്പും സന്നദ്ധ സംഘടനകളും വിതരണം ചെയ്ത കിറ്റുകളാണ് ഇതെന്നും പഞ്ചായത്ത് അധികൃതർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഏത് ഭാഗത്താണ് പിന്നെ നമുക്ക് ഏത് കിറ്റിലാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്നുള്ളത് പരിശോധിക്കും. അതിനനുസരിച്ച് നടപടികളും മുന്നോട്ട് പോകും. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിവാദമെന്നും ജനശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് DYFI സമരമെന്നും കൽപ്പറ്റ MLA ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. ഇത് അരി കൊടുത്തത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്, വേറെ ആരുമല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന അരി വിതരണം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് പാലക്കാട് സംഭവത്തെ മറച്ചു പിടിക്കുക, അതിനുവേണ്ടിയുള്ള ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ നടക്കില്ല. ഇതിൽ ആരാണ് ഈ അതിരി വിതരണം ചെയ്തത്? അവരെ യഥാർത്ഥത്തിൽ കണ്ടെത്തി അവരെ പൊതുമധ്യത്തിൽ എത്തിക്കാനുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കണം. അതിനുവേണ്ടി ഞങ്ങളും ഉണ്ടാവും. കിറ്റിന്റെ കാര്യത്തിൽ പരിഹാരമായെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കിറ്റിന്റെ പേരിൽ രാഷ്ട്രീയ പഴിചാരൽ ഉടൻ അവസാനിക്കാൻ സാധ്യതയില്ല. 24 വയനാട്.